ഹലോ എവറിവൺ, കെഎസ് മെന്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്ന നമ്മുടെ PYQ അനാലിസിസിൻ്റെ ഒരു പാർട്ട് 2 ആണിത്. അതിൽ നമ്മൾ 3 സബ്ജക്റ്റ് വിട്ടുപോയായിരുന്നു, ടു ബി പ്രിസൈസ്: റീസണിങ്, സയൻസ് ആൻഡ് ടെക്നോളജി, ആൻഡ് ഇക്കണോമി, ഇന്ത്യൻ ഇക്കണോമി. സോ അത് 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. നിങ്ങളെല്ലാവരും തന്നെയും ഇത് വിട്ടുപോയി എന്നുള്ള കാര്യം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായി. സോ ഞാനും വിചാരിച്ചു ശരിയാണ്, അതും കൂടി നടത്തി തരാം. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. സോ എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ PYQ അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമേ തന്നെ റീസണിങ്, ഓക്കെ, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഏരിയ ഫോക്കസ് ചെയ്യാം. ടോട്ടൽ വെയിറ്റേജ്, ഈ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ വെയിറ്റേജ് ഏതാണ്ട് 10% വരും. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ ഈ സൈഡിൽ തന്നിരിക്കുന്നത്. ഏറ്റവും വെയിറ്റേജ് വരിക നമ്പർ സീരീസ് 14%, ടൈംസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നൊരു ഏരിയയിൽ നിന്നാണ് പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, 11%. കലണ്ടർ, ഡേറ്റ് ആൻഡ് കലണ്ടർ 10%. ഡയറക്ഷൻ, സെൻസ് ഓർ സെൻസ് ഓഫ് ഡയറക്ഷൻ, അതിൽ നിന്ന് 10%. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് 10%. ഓക്കെ, സോ ഈ 5 ടോപ്പിക്കുകളാണ് റീസണിങ് അകത്ത് ഏറ്റവും വെയിറ്റേജ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുക. മൈനർ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലൈക്ക് മാത്തമാറ്റിക്കൽ സയൻസ്, ഓഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, ബ്ലഡ് റിലേഷൻസ്, ക്ലോക്ക്, അനലോജി, റാങ്കിങ്, ലോസ് ഓഫ് എക്സ്പൊണൻസ്, ഇങ്ങനത്തെ സംഭവങ്ങൾ. ഏതായാലും ഇതുവരെ ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലോക്ക്, അനലോജി, റാങ്കിങ്, ലോസ് ഓഫ് എക്സ്പെൻസ് എല്ലാം ഓരോ ചോദ്യം വെച്ചേ വന്നിട്ടുള്ളൂ. പക്ഷേ ബ്ലഡ് റിലേഷൻ വരെയുള്ള, ഓക്കെ, സോ ഈ സൈഡിൽ കാണുന്നതും ഈ സൈഡിൽ കാണുന്നതുമായിട്ടുള്ള ഇവിടം വരെയുള്ള ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലാസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് നിന്നെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് വീതേ വന്നിട്ടുള്ളൂ. സോ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ റിവൈസ് ചെയ്യുക, ഈ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. നമ്പർ സീരീസ്, ടൈം ആൻഡ് ആംഗിൾസ്, ഡേറ്റ് ആൻഡ് കലണ്ടർ, ഡയറക്ഷൻസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഇനി നമുക്ക് ഇക്കോണമിയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ പ്രത്യേകം നേരത്തെ വീഡിയോയിൽ പ്രത്യേകം നിങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്ന സംഭവമാണ് ഇക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, സോ അവിടെ നമുക്ക് ഇക്കോണമി ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻസ് 2 ഏരിയയ്ക്കാണ്, മോണിറ്ററി പോളിസി ആൻഡ് നാഷണൽ ഇൻകം. 2 19% വെയിറ്റേജ് ഉണ്ട് എന്നറിഞ്ഞിരിക്കാം. ഇക്കോണമിക്ക് മൊത്തം, ഓക്കെ, മൊത്തം എക്സാമിനിൽ ഇക്കോണമി എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് 5.2%. അതിനകത്ത് ഏറ്റവും കൂടുതൽ യുനോ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് മോണിറ്ററി പോളിസി ആൻഡ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇതിനെയും ഒന്നുകൂടി ഒന്ന് കീറി മുറിച്ചൊന്ന് വിശകലനം ചെയ്യാം. മോണിറ്ററി പോളിസിക്കകത്ത് ചോദ്യങ്ങൾ വന്നിരിക്കുന്നു നോക്കാണ്ട്, ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെൻസിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, എന്താ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, അങ്ങനത്തെ സംഭവങ്ങൾ. മണി സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. RBI, എസ്പെഷ്യലി RBIൻ്റെ ഫങ്ഷൻസ് ചോദിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ 3 ഏരിയയിൽ നിന്നാണ് ഇതുവരെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് അത്യാവശ്യം ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഇതുവരെ ചോദ്യങ്ങൾ ഈ 3 ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അറിഞ്ഞിരിക്കുക. നാഷണൽ ഇൻകം 19% ചോദിച്ചു. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കാരണം എല്ലാം തന്നെ ഫോർമുലാസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, GDP കാൽക്കുലേഷനായിട്ട് ബന്ധപ്പെട്ട ഫോർമുലാസ് ഉണ്ട്, നാഷണൽ ഇൻകം കാൽക്കുലേഷനായിട്ട് ബന്ധപ്പെട്ട ഫോർമുലാസ് ഉണ്ട്. ഈ ഫോർമുലാസിൽ നിന്നാണ്, ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും നാഷണൽ ഇൻകത്തിൽ വന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഐദർ അസോസിയേറ്റഡ് വിത്ത് ഫോർമുലാസ് ഓഫ് GDP ഓർ നാഷണൽ ഇൻകം. ഓക്കെ, ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഫിസ്കൽ പോളിസി, പിന്നെ വെയിറ്റേജ് വന്ന ഫിസ്കൽ പോളിസി, അതിനകത്ത് തന്നെ ഫിസ്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലാസിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. സോ എപ്പോഴും ഈ ഫോർമുലാസ് നോക്കി കേട്ടോ. പിന്നെ FRBM ആക്ടിൽ നിന്നുണ്ട്. പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി ഫിഗേഴ്സ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബജറ്റിങ്ങുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റവന്യൂ എവിടെ നിന്ന് വന്നു, അങ്ങനത്തെ ആ മോഡലിൽ ചോദ്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഏരിയയാണ് ടാക്സേഷൻ. പക്ഷേ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റ് ആൻഡ് GST നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ആൻഡ് GST അകത്ത് തന്നെ GST Act ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക, അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ശരിക്കും ടാക്സേഷനേക്കാൾ കൂടുതൽ വെയിറ്റേജ് വരുന്നത് പ്ലാനിങ്ങിനാണ്. പക്ഷെ നമ്മുടെ സിലബസിൽ 2 കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാനും ഇവിടെ 2 കൊടുത്തിരിക്കുന്നത്. സിലബസിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് എന്നും 5-year plans 2 ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൊതുവെ നമുക്ക് ഒരു ബ്രോഡർ സ്പെക്ട്രത്തിൽ പ്ലാനിങ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അങ്ങനെ നോക്കുവാണെങ്കിൽ ടാക്സേഷനേക്കാളും ഫിസ്കൽ പോളിസിനേക്കാളും വെയിറ്റേജ് ഏതാണ്ട് 14% പ്ലാനിങ്ങിനായിരുന്നു. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7% ഈച്ച്,
ഓക്കെ, 5 ഇയർ പ്ലാൻസിൽ നിന്ന് 7% ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് 7%. സോ മൊത്തത്തിൽ പ്ലാനിംഗ് നോക്കുമ്പോൾ അത് 14% ആണ്. ഇനി ഇതിനകത്ത് തന്നെ ഏതൊക്കെ ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്? പോളിസീസ്, പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ക്രൊണോളജി. 5 ഇയർ പ്ലാൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഒബ്വിയസ്ലി ആ ക്രൊണോളജി, ഇങ്ങനത്തെ മോഡൽ ചോദ്യങ്ങളാണ് ഇക്കോണമിയിൽ നിന്ന് വന്നിരിക്കുന്നത് നടന്നിരിക്കുക. പിന്നെ മൈനർ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. മണി മാർക്കറ്റിൽ നിന്ന് ചോദ്യം ഉണ്ടായി, ടു ബി സ്പെസിഫിക് ട്രഷറി ബിൽസ് എന്താണെന്ന് ചോദിച്ചു. ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട നോബൽ പ്രൈസ് എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സൊസൈറ്റീൻ്റെ ഡിമോഗ്രഫി, പോപ്പുലേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് 2019 മുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടി നോക്കാം. ഇക്കോണമിനേക്കാളും വെയിറ്റേജ് കുറവാണ്, 4.4% വെയിറ്റേജേ ഉള്ളൂ. ആൻഡ് സയൻസ് ആൻഡ് ടെക്കിനകത്ത് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് എൻവയോൺമെൻറ്റിന് ഫോക്കസ് കൊടുക്കുക. സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതിൻ്റെ 27%, ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു പോർഷനിൽ നിന്നാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് എമിഷൻസ്, ഓക്കെ, അവിടെ നിന്ന് ചോദ്യങ്ങളുണ്ട്. IUCN, ഓക്കെ, അതുപോലത്തെ കൺസർവേഷൻ ഓർഗനൈസേഷൻ നിന്ന് ചോദ്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഫ്രെയിംവർക്ക് ആൻഡ് പ്രോട്ടോകോൾസ് ഉണ്ടല്ലോ, ആ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതും കൂടി നിങ്ങൾ നോക്കി വെക്കുക. പക്ഷേ മാക്സിമം ഗീ ഇമ്പോർട്ടൻസ് ടു എൻവയോൺമെൻറ്റ്. അതിനകത്ത് തന്നെ ഈ ഗ്ലോബൽ വാർമിംഗ് പോലത്തെ ഇഷ്യൂസും ഓർഗനൈസേഷൻസും ഫ്രെയിംവർക്കും ഒക്കെ ഇതാണ് നോക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ഡേയ്സിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ മൂന്നെണ്ണത്തിൽ, എമിഷൻസ്, കൺസർവേഷൻ ഓർഗനൈസേഷൻസ്, ഫ്രെയിംവർക്ക് ആൻഡ് പ്രോട്ടോകോൾസ്, അതിന് ഫോക്കസ് കൊടുക്കുക. പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ വന്നത് സ്പേസ് ടെക്നോളജിയിൽ നിന്നാണ്. ഓക്കെ, പിന്നെ കൂടുതൽ ചോദിക്കുന്നത് സ്പേസ് ടെക്നോളജിയിൽ നിന്നാണ്. അതാണെങ്കിൽ ഇപ്പോൾ റോക്കറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടെക്നോളജീസ്, പിന്നെ സ്പേസ് ഓർഗനൈസേഷൻസ്, അത് ശരിക്കും പറഞ്ഞാൽ ISRO ആണ്. ഓക്കെ, ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ISRO ഉള്ളൂ. സോ ISRO, പിന്നെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി, ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു സംഭവമാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതിൽ നിന്നും ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ കോവിഡിൻ്റെ കാലഘട്ടം ആയിരുന്നത് കൊണ്ടാണ്. എല്ലാം തന്നെയും ഈ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നെങ്കിൽ കോവിഡ് വാക്സിൻസ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സോ 2023 പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻസിൽ നിന്ന് ഇത്രയും വെയിറ്റേജ് ഉണ്ടാകുമോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് 2021 ആ ടൈമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കോവിഡിൻ്റെ ആ ഒരു ഇതായിരുന്നത് കൊണ്ടാകാം കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ നിന്ന്. പിന്നെ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. ഓർഗനൈസേഷൻസ്, പ്രോട്ടോകോൾസ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക. CBD, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, റെഡ് പ്ലസ്, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഡിഫെൻസിൽ നിന്നും ഓർഗനൈസേഷണൽ പാർട്ട് എന്നാണ് ചോദ്യം. DRDO ആയിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ. സോ ISRO ആൻഡ് DRDO നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ISRO ആൻഡ് DRDO എന്ത് വന്നു കഴിഞ്ഞാലും മിസ്സാക്കാൻ പാടില്ല. റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ചോദ്യമുണ്ട്. ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ നിന്നും ചോദ്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മേജർ ആയിട്ടുള്ള ഇത്. സോ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഡിഗ്രി മെയിൻസിൻ്റെ നിങ്ങളുടെ അടുത്ത റിക്വസ്റ്റ് ഡിഗ്രി മെയിൻസിന് ചെയ്യുമോ എന്നുള്ളതാണ്. അതും നമ്മൾ ചെയ്തിരിക്കും. അത് ഇതേപോലെ ആയിരിക്കത്തില്ല, ഒരു സിംഗിൾ വീഡിയോ തന്നെ ചെയ്ത് തരാം. ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അത് ഞാൻ മനഃപൂർവ്വമല്ല, അറിയാതെ അത് വിട്ടുപോയതാണ്. വെരി സോറി ഫോർ ദാറ്റ്, സോറി ഫോർ യുവർ ട്രബിൾ. ഡിഗ്രി മെയിൻസിൻ്റെ അനാലിസിസ് ഉടനെ തന്നെ ഉണ്ടാകും. നിങ്ങളൊരല്പം ക്ഷമിക്കണം, ഇതിച്ചിരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അത്യാവശ്യം നല്ല റിസർച്ച് വർക്ക് ഇടാനായിട്ടുണ്ട്. സോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഉടനെ തന്നെ ഡിഗ്രി മെയിൻസിൻ്റെ ഇതേപോലത്തെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും കാണാം. സന്ധിക്കും വരെയും വണക്കം. താങ്ക് യു.